എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ടൈലറിംഗ് ക്ലാസ്സിൻ്റെ ബേസിക് ക്ലാസ്സുകളിലുള്ള അഞ്ചാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ബട്ടൺ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാമെന്നും ബട്ടൺ ഒരു ക്ലോത്തിലേക്ക് എങ്ങനെയാണ് തുന്നിയെടുക്കാമെന്നും ബട്ടൺ ഹോൾ എങ്ങനെ നമ്മൾ കൈകൊണ്ട് തുന്നിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ബട്ടൺ ഹോൾ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ ആയാലും അത്യാവശ്യം നല്ല ഫാബ്രിക്കുകളുടെയൊക്കെ കട്ടിയുള്ള മെറ്റീരിയലിൻ്റെ എല്ലാം ബട്ടണുകൾ ഇപ്പം മെയിനായിട്ട് മെഷീനിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ബട്ടൺ ഹോൾ നമ്മൾ തയ്ച്ചെടുക്കുക എന്ന് ഞാൻ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ബേസിക്കായ കാര്യങ്ങളാണ് പഠിച്ചു തന്നത്. അപ്പോൾ എങ്ങനെയാണ് കൈകൊണ്ട് ബട്ടൺ ഹോൾ തുന്നിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ബട്ടൺ എങ്ങനെ തുന്നിയെടുക്കാമെന്നും ബട്ടൺ ഹോൾ എങ്ങനെ തുന്നിയെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഞാനൊരു ബട്ടൺ എടുത്തിട്ടുണ്ട്. നാല് ഹോളുള്ള ഒരു സാധാരണ ബട്ടൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നീഡിലെടുത്തിട്ടുണ്ട്, അതിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ലെയർ നൂല് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് നൂലായിട്ടാണ് ഞാൻ കോർത്തെടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മറ്റൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് ബട്ടൺ ഹോൾ എങ്ങനെ തുന്നുന്നതെന്ന് കാണിച്ചു തരാനുള്ള ക്ലോത്താണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഏത് ബട്ടണാണ്, ഇത് ഷർട്ടിൻ്റെ സാധാരണ ബട്ടനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ബട്ടൺ ഏത് ബട്ടണാണോ തുന്നുന്നത് അതിൻ്റെ നമുക്കൊന്ന് ജസ്റ്റ് അറിയണം. അപ്പോൾ അത് അന്നാലാണ് നമുക്ക് ബട്ടൺ ഹോള് തുന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബട്ടൺ ഹോള് തുന്നാനുള്ള ക്ലോത്തിൽ ഇത് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് ഡയമീറ്റർ, അതായത് ഇതിൻ്റെ എത്രയാണോ ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ റൗണ്ട് വരുന്നത്, അതായത് ഈ ഈ ഇത്രയും വീതി നമുക്കിത് ബട്ടൺ കടത്തിയെടുക്കണ്ടേ. അടുത്ത ഹോളിൽ കൂടെ കടത്തി ബട്ടൺ ഹോളുണ്ടാക്കുമ്പോൾ ആ ഹോളിൽ കൂടെ കടത്തിയിട്ടല്ലേ ബട്ടൺ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് എത്രയാണ് ഈ വീതി വരുന്നതെന്ന് നമുക്കറിയണം. അപ്പോൾ ബട്ടൺ മീതെ വെച്ചിട്ട് ബട്ടൺ ഇങ്ങനെ വെച്ച ശേഷം രണ്ട് സൈഡിലും ഓരോ മാർക്കിങ്ങുകൾ കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇവിടെ രണ്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഇവിടെയാണ് നമുക്ക് ബട്ടൺ ഹോൾ ഉണ്ടാക്കേണ്ടത്. കണ്ടോ, രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്ററിലാണ് നമുക്ക് ബട്ടൺ ഹോൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടൺ തയ്ച്ച് തുന്നിയെടുക്കാം. ബട്ടൺ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ക്ലോത്ത്, ഏത് ക്ലോത്താണോ നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ പുറകിൽ എന്ത് തന്നെയായാലും എവിടെയാണ് വേണ്ടത് അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ പുറകെ നിന്നാണ്, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് തുന്നിയെടുക്കേണ്ടത്. ഈ നമ്മൾ ബട്ടൺ തന്നെ പല വലിപ്പത്തിലും പല ഇതിലുള്ള ബട്ടണുണ്ട്. രണ്ട് ഹോളുള്ള ബട്ടണുണ്ട്, ഒരു ഹോളുള്ള ബട്ടണുണ്ട്. അതല്ലാതെ ചെറിയ ഉള്ളി പുറകിലേക്കിൻ്റെ പുറകു ഭാഗത്തേക്ക് റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഷോ ബട്ടണുകളുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഷർട്ടിൻ്റെ ഒരു ബട്ടണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഹോളിക്കോടെ കോർത്തെടുക്കുക, ചെറിയ കെട്ടിട്ട് കൊടുത്തു. അതിനുശേഷം എന്താ ഇതേപോലെ കോർത്തെടുത്തു. ആദ്യം എവിടെയാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളിലൊന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം ദേ ഇവിടെ അതിൻ്റെ അടുത്തുള്ള ഹോളിൽ ഇതേപോലെ കുത്തി ഇങ്ങോട്ടേക്ക് എടുക്കുക. അതിനുശേഷം ദേ അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് ഓരോ പ്രാവശ്യം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഹോളുകളിലേക്ക് നൂല് കുത്തിയെടുക്കുക. പല പ്രാവശ്യം വളരെ ടൈറ്റായിട്ട് തുന്നിയെടുക്കുക. അതിനുശേഷം അത്യാവശ്യം ടൈറ്റായിട്ട് പല പ്രാവശ്യം തുന്നിയ ശേഷം പുറകിലേക്ക് വന്നിട്ട് ഇതേപോലെ എടുത്ത് കെട്ടിടുക. കെട്ടിടണ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇതേപോലെ വലിക്കുക, ത്രെഡ് ഇതിൻ്റെ ഉള്ളിലാക്കുക. ചെറിയ ക്ലോത്തായതുകൊണ്ട് ആട്ടോ, ഇതിപ്പോൾ ചെറിയൊരു പീസ് തുണിയിലാണ് ഞാൻ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഉള്ളിൽ പെട്ടുപോണത്. ഇങ്ങനെ വലിക്കുക, ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ വയ്ക്കുക, വലിക്കാതെ ത്രെഡ് ഉള്ളിലായിട്ടുണ്ട്, വലിച്ചു കൊടുക്കുക. അധികം ത്രെഡ് നീളത്തിലൊന്നും വേണ്ടതാ, ഒരു അര ഇഞ്ച് മാത്രം നീളം വയ്ക്കുക, ബാക്കിത്തെ കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമ്മൾ ബട്ടൺ തുന്നിയെടുത്തിട്ടുണ്ട്, കൈകൊണ്ട് ബട്ടൺ തുന്നിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബട്ടൺ ഹോളാണ് തയ്ക്കണം. അപ്പോൾ ബട്ടൺ ഹോൾ എവിടെയാണ് വേണ്ടതെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മെഷീനിലൊക്കെ ബട്ടൺ ഹോൾ തയ്ക്കുമ്പോൾ ആദ്യം മെഷീനിൽ ബട്ടൺ ഹോളിൽ ഇത് വെച്ച ശേഷം ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേ രീതി തന്നെയാണ് ഇതിലും എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് എളുപ്പമായിരിക്കും. ബട്ടൺ ഹോള് എവിടെയാണോ ബട്ടൺ ഹോള് വേണ്ടത് അത് ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇത് നമ്മുടെ ത്രെഡ് റിമൂവ് ചെയ്യാനുള്ള
എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നീഡിൽ വെച്ചിട്ട് എവിടെ വരെയാണ് നമുക്ക് വേണ്ട അവിടെ വരെ ഒന്ന് ഇതേപോലെ കുത്തി നിർത്താം. നീഡിൽ ഇതേപോലെ കുത്തി നിർത്താം. അതിനുശേഷം എവിടെ തൊട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ ഈ നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ഹോള് വലുതായി പോകും. സൂക്ഷിച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യുക. കറക്റ്റായിട്ട് എവിടെ വരെയാണോ നമുക്ക് വേണ്ടത് അത്രയും കറക്റ്റ് രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ത്രെഡ് റിമൂവർ ഇതില്ല എങ്കിൽ നമുക്ക് കയ്യിലുള്ള ചെറിയ ട്രിമ്മർ സിസേഴ്സ് യൂസ് ചെയ്തിട്ടായാലും ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഉൾഭാഗം എന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ. ഇപ്പം നമ്മൾ ഹോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ അരിക് ഭാഗം കവർ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ഇതേപോലെ അതിൻ്റെ അരിക് ഭാഗത്തേക്ക് നീഡിൽ കുത്തിയിട്ട് റൗണ്ട് ചെയ്ത് കെട്ടിട്ട് കെട്ടിട്ട് ചെറിയ ചെറിയ കെട്ടുകൾ ഇട്ടിട്ട് ഫുള്ള് ആ ഹോളിൻ്റെ ഭാഗം, അതായത് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഐ ഷേപ്പിൽ ഹോൾ ഇട്ട് കൊടുത്തിരുന്നു അതിൻ്റെ രണ്ട് വശവും ഇതുപോലെ കുത്തിയെടുത്തിട്ട് വലിച്ച് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നൂലൊന്നും പുറത്തേക്ക് പിന്നെ പോരില്ല. ഇതേപോലെ വലിക്കുക, വീണ്ടും കുത്തുക, വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് അടുത്തടുത്ത് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ ഒത്തിരി ടൈറ്റായിട്ട് വലിക്കരുത് ത്രെഡ്, കാരണം ഒത്തിരി ടൈറ്റായിട്ട് നമ്മൾ ത്രെഡ് വലിക്കുകയാണെങ്കിൽ അവിടെ ചുളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കനം കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ അത് ചുളിഞ്ഞു പോകും, അപ്പോൾ ഒരു പിടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സാധാരണ എങ്ങനെയാണ് ക്ലോത്ത് ഇരിക്കുന്നത് അതേ രീതിയിൽ വെച്ചിട്ട് വേണം ഇതേപോലെ തുന്നിയെടുക്കാൻ. ഞാൻ ഇതേ രീതിയിൽ രണ്ട് സൈഡും ഇതാ തുന്നിയെടുക്കുന്നുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മളിതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നാലാണ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുള്ളൂ. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്നും എന്തൊക്കെ മെഷർമെൻറ്റ്സ് എടുക്കണമെന്നും പിന്നെ എങ്ങനെ ഹുക്കും ഐയും പിടിപ്പിക്കുക ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മളുണ്ടാക്കിയ ഹോളിൻ്റെ രണ്ട് സൈഡും ഞാൻ തുന്നി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ തുന്നിയിട്ടുണ്ട്. നമുക്ക് ഇത് താഴോട്ടേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം താഴെ നമുക്ക് കെട്ടിടാം. ഒരു പ്രാവശ്യം കെട്ടിട്ട് അതേപോലെ തന്നെ ഒരു പ്രാവശ്യം കുത്തി കെട്ടിട്ട് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം. ഇതേ രീതിയിലാണ് കൈകൊണ്ട് നമ്മൾ ബട്ടൺ ഹോൾ തുന്നെടുക്കുക. എക്സ്ട്രാ വല്ല ത്രെഡ് ഇതേ രീതിയിലാണ് നമ്മൾ ബട്ടൺ ഹോൾ തുന്നെടുക്കുന്നത്. നമ്മൾ ആദ്യം സൈസ് ഇതിൻ്റെ നോക്കിയിട്ട് ഇട്ട കാരണം ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ബട്ടൺ ഹോളിൻ്റെ അളവ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ബട്ടനും തുന്നിയെടുക്കുന്നത്, ബട്ടൺ ഹോളും തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ബട്ടൺ എങ്ങനെ തുന്നിയെടുക്കണേ, ബട്ടൺ ഹോൾ എങ്ങനെ തുന്നിയെടുക്കണേന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ബേസിക് ആയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം നമുക്ക് തയ്ക്കാമെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന്, ഷോൾഡർ, ആം ഹോൾ, അങ്ങനെയുള്ള ഏതൊക്കെ അളവുകളാണ് നമ്മളുടെ, ആ ടേംസ് ഏതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, രണ്ടാമത്തെ വീഡിയോയിൽ. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡ് വർക്കുകൾ, അതായത് കൈകൊണ്ട് എങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നും ഹെമ്മിങ് സ്റ്റിച്ചും ചെയ്യാമെന്നും പഠിച്ചു. പിന്നെ നമ്മൾ കൊളത്ത് എങ്ങനെ പിടിപ്പിക്കുക, അതിൻ്റെ ഐ അല്ലെങ്കിൽ ഹുക്കും ലൂപ്പും എങ്ങനെ പിടിപ്പിച്ചെടുക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഇതേ നമ്മൾ ബട്ടനും അതിൻ്റെ ബട്ടൺ ഹോളും പിടിക്കണേ എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗം തയ്ച്ച് വരുമ്പോൾ നമുക്കത് ഉപകാരത്തിൽ പെടുള്ളൂ. അടുത്ത വീഡിയോ തൊട്ടിട്ട് നമ്മൾ ടൈലറിങ് മെഷീനെ കുറിച്ചും മെഷീൻ്റെ പാർട്സും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ രീതികളാണ് പറയാൻ പോണത്. അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോസും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.